ഇനി പറഞ്ഞിരിക്കുന്നത് രണ്ട് ഹൈഡ്രജൻ ആറ്റം ചേരുന്നതാണ് ഒരു ഹൈഡ്രജൻ മോളിക്യൂൾ എന്ന് പറയുന്നത്. രണ്ട് ഹൈഡ്രജൻ ആറ്റം, ദിസ് ഈസ് വൺ ഓഫ് ദ ഹൈഡ്രജൻ ആറ്റം ആൻഡ് ദിസ് ഈസ് അനദർ ഹൈഡ്രജൻ ആറ്റം. ഓക്കെ, റിയാക്ട് വിത്ത് ക്ലോറിൻ. ക്ലോറിൻ പെർസെന്റ് വലുതാണ്. ക്ലോറിൻ സി എൽ, പിന്നെന്താണ് സി എൽ. ക്ലിയർ ആണോ? ഇവര് തമ്മിലെന്താണ് റിയാക്ഷൻ നടത്താൻ പോകുക. റിയാക്ഷൻ നടന്നിട്ട് എന്തുണ്ടാവണം? പ്രോഡക്റ്റ് ഉണ്ടാവണം. സോ ഞാൻ ഇങ്ങനെ വരയ്ക്കുന്നു, ഹൈഡ്രജൻ ഹൈഡ്രജൻ പ്ലസ് ക്ലോറിൻ എന്താണ് ക്ലോറിൻ. ദ റിയാക്ടിവിറ്റി ചെയ്ത ആൻഡ് ഫോം എച്ച് സി എൽ എച്ച് സി എൽ ദാറ്റ് ഈസ് ടു എച്ച് എന്താണ് സി എൽ. ക്ലിയർ? ക്ലിയർ? ഇതെത്തണുണ്ട് ഹൈഡ്രജൻ? ഇല്ല, വൺ മോളിക്യൂൾ ഹൈഡ്രജൻ. വൺ ഇവിടെത്തണുണ്ട് ക്ലോറിൻ? വൺ മോളിക്യൂൾ ക്ലോറിൻ. വൺ മോളിക്യൂൾ ക്ലോറിൻ, മനസ്സിലായോ? ഇവിടെത്തണുണ്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ്? ടു ടു മോളിക്യൂൾ എന്നാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഞാൻ പറഞ്ഞിരുന്നത് വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ആറ്റം എലമെന്റ് മോളിക്യൂൾ ആൻഡ് എന്താണ് കോമ്പൗണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ അണ്ടർസ്റ്റാൻഡ് ദിസ് ആറ്റം എലമെന്റ് മോളിക്യൂൾ കോമ്പൗണ്ട്. ഓക്കെ, ഐസ്ക്രീമിന്റെ കേസ് പറഞ്ഞാൽ വേണ്ട. ഐസ്ക്രീം കേട്ടിട്ടില്ല എന്നാ കേട്ടോ? അത് കണ്ടിട്ട് നിങ്ങൾ വരാം, അല്ലെങ്കിൽ നമ്മളോട് കണ്ടുപോകും മോളിക്യൂൾ എന്താണെന്ന് അറിയാൻ പറ്റുന്നത്. ഒരു കാര്യമില്ല, നമ്മൾ കടലോട് ചെന്നു, കടലോട് ചെന്നപ്പോൾ ഇവിടെ ഐസ്ക്രീം വെച്ചിട്ടുണ്ട്, വാനില, പിന്നെന്താ വെച്ചിട്ടുണ്ട് സ്ട്രോബെറി, പിന്നെന്താ ചോക്ലേറ്റ്, ഇങ്ങനെ വെച്ചേക്കണ ഐസ്ക്രീം. ഒരു പെട്ടിയാണ് നിറച്ച്. ചേട്ടൻ ഒരു സ്കൂപ്പ് വരാൻ പറഞ്ഞു. ചേട്ടൻ ഒരു സ്കൂപ്പ്, സ്കൂപ്പ് എന്താണെന്നറിയോ? സ്കൂപ്പാണ്, തെറിയല്ല പറഞ്ഞ സ്കൂപ്പ്. സ്കൂപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ ഒരു ക്യൂബിൽ ഇങ്ങനെ ഉണ്ടാവും, ഇങ്ങനെ ഒരു കോൺ ആണല്ലോ, കോൺ. ഓ, നമ്മൾ ഈ കല്യാണ വീട്ടിലൊക്കെ ചെല്ലുമ്പോ ഭക്ഷണം കഴിച്ച് കഴിയുമ്പോൾ ഐസ്ക്രീം കൊടുക്കണ്ടാവും അല്ലേ? അപ്പൊ ആച്ചാരൻ ഇങ്ങനെ തിന്ന് തരും അല്ലേ? അപ്പൊ ഒരു നാളിലാണ് നമ്മൾ തിന്നിട്ട് പിന്നെയും പോയി വാങ്ങിക്കാറില്ലേ? മൂന്ന് വർഷം വാങ്ങിക്കുന്ന ആളുണ്ടോ? എനിക്കറിയാം ചെല്ലാ ഓർമ്മ. ഇനി അവര് പാത്രത്തിൽ തന്നെ എങ്കിൽ നമുക്ക് സുഖമായി, കാരണം അപ്പൊ രണ്ടു തവണ വരണ്ട. കാരണം പാത്രത്തിലാവുമ്പോ ചേട്ടാ ഒന്ന് കൊച്ചു മതി, കാരണം കൊച്ചു മതിട്ടു എന്നിട്ട് അവിടെ പോയി വർത്തമാനം പറഞ്ഞിട്ട് പിന്നെയും ഞാൻ പുതിയ ആൾക്കാരാണ് പറഞ്ഞത് പിന്നെയും വാങ്ങിച്ചിട്ട്. സോ ഇവിടെ ഇവിടെ ഞാൻ ചെന്നാ കടയിൽ ചേട്ടാ എനിക്കൊരു സ്കോപ്പ് വേണം ചേട്ടാ. അപ്പൊ ആ ചേട്ടൻ ആദ്യത്തെ ചോദിച്ചു, കൊറേ ഇപ്പൊ ഐസ്ക്രീം ഏതാണോ മനെ എന്ന് വെക്കും ചോദിക്കില്ലേ? ഞാൻ പറഞ്ഞു വാങ്ങില്ല. എന്താ പറഞ്ഞേ? വാങ്ങില്ല. അപ്പൊ ചേട്ടൻ വാനിലയുടെ ഒരു ഐസ്ക്രീം എനിക്ക് തന്നു. ഓക്കെ, എന്താന്ന്? വാനിലയുടെ ഐസ്ക്രീം. ഞാൻ പറഞ്ഞു ചേട്ടൻ എനിക്ക് ചോക്ലേറ്റ് കൂടി വേണം. ചോക്ലേറ്റ് കാര്യം പറയാനില്ല എന്ന് വെക്കോ ചേട്ടൻ അല്ലേ? അപ്പൊ ചേട്ടൻ എന്താണ് ചോക്ലേറ്റ് വേറെ തന്നു. ചോക്ലേറ്റ് കിട്ടിയോ? കിട്ടിയോ? അപ്പൊ ഇവിടെ ഇരിക്കുന്നത് വാനിലയുടെ ആറ്റം. ഇതെന്താണ്? വാനിലയുടെ ആറ്റം. ഇതെന്തിന്റെ ആറ്റം? ചോക്ലേറ്റിന്റെ ആറ്റം. എന്താണ് ആറ്റം എന്ന് പറയാൻ കാരണം? ഇവിടെ കൊറേ ഉണ്ട്, അതിന് ഏറ്റവും ചെറുത് ചേട്ടാ ഒരു സ്പൈസി ഇല്ലാണ്ട് ഒരു സ്കൂപ്പിന്റെ പകുതി തരാം. ഇത് വളപ്പാ ഏറ്റവും കുറഞ്ഞ എന്താണെന്ന് പറയും. പിന്നെ ഈ ഒരു സ്കൂപ്പിന്റെ പകുതി, അത് മുന്നേറിട്ട് അതിന്റെ പകുതി ആകാം പോയി കാര്യക്ഷമതാണെന്ന് പറയും. ഇനി കുറച്ച് കിട്ടൂല, രണ്ടര മണി തരാം, മൂന്നര മണി തരാം, പക്ഷെ മാക്സിമം എത്ര തരും, മിനിമം എത്ര തരുള്ളൂ, ഒരെണ്ണം. അതുപോലെ വാനിലയുടെ ഏറ്റവും ചെറുതാണെന്ന് ഈ പറയുന്ന ഒരു 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 സ്കൂപ്പ്. അത് വാനിലയുടെ ആറ്റം, വാനിലയുടെ ആറ്റം. അതുപോലെ തന്നെയാണ് ചോക്ലേറ്റ് ഇരിക്കുന്നത്, വേറെ കളറല്ലേ? ഇത് ചോക്ലേറ്റിന്റെ ആറ്റം. ക്ലിയർ ആണോ? പിറ്റേഴ്സും ഞാൻ ഇന്നത്തെ കിട്ടിയിൽ കൂടുതൽ കാശുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു ചേട്ടൻ വാനിന്റെ രണ്ടെണ്ണം ഇത് ഗമ്മ കൂടി രണ്ടു വാലെടുത്ത്. അപ്പൊ ചേട്ടൻ എന്ത് ചെയ്തു? രണ്ടെണ്ണമായിട്ട് തരൂല, എന്ത് ചെയ്യും? ഒരു സാധനം എടുത്തു കണ്ടോ, അതിനകത്ത് ഒരെണ്ണം വെച്ചു കണ്ടോ, വാനില തന്നെ ഒരെണ്ണം കൂടി മുകളിൽ വെക്കാലോ, വാനില തന്നെ കണ്ടോ. ഇവ രണ്ടാറ്റങ്ങളായില്ലേ, രണ്ടാറ്റങ്ങളായില്ലേ. ഇതാണ് മോളിക്യൂൾ തന്മാത്ര. ഇതാണ് എന്ത്? തന്മാത്ര. ഒന്നിൽ കൂടുതൽ ആറ്റങ്ങൾ ഉണ്ടെങ്കിൽ അത് തന്മാത്രയാണ്. ഒന്നിൽ കൂടുതൽ ആറ്റങ്ങൾ ഉണ്ടെങ്കിൽ അത് തന്മാത്രയാണ്. മനസ്സിലായോ? അപ്പൊ എന്റെ കൂട്ടുകാരൻ വന്നു, കൂട്ടുകാരനോട് പറഞ്ഞു നിനക്ക് വേണം ഐസ്ക്രീം, ഇവിടെ കുറെ കാശുണ്ട് ഡോണ്ടേഴ്സ്. അപ്പൊ പിന്നെ അച്ഛനെ വേണം, നിനക്ക് എന്താ വേണ്ടത്, നീ എന്താ കഴിക്കണ? ഞാൻ വാങ്ങില്ല. അപ്പൊ എനിക്കൊരു വാനില വേണം, ഒരു ചോക്ലേറ്റ് വേണം. വേറെ വാനില വേണം, ചോക്ലേറ്റ് വേണം. അപ്പൊ എന്താണ് ആ അവന് ആ ചേട്ടൻ എടുത്ത് കൊടുത്ത എങ്ങനെയറിയോ? ഇത് ആയിക്കോട്ടെ, ഒരു വാനില ഒരു ചോക്ലേറ്റ്.
ഇത് മോളിക്കുള്ളാണോ? ഇത് മോളിക്കുള് എന്ന് പറയാൻ പറ്റുമോ? പറ്റും. കാരണം ഇത് മോളിക്കുള്ളാണ്. വാനിലയിൽ ഒരു ആറ്റം, ചോക്ലേറ്റിൽ നിന്ന് ഒരു ആറ്റം. കണ്ടോ, രണ്ട് വേറെ വേറെ ആറ്റം അല്ലേ? രണ്ടും വേറെ വേറെ ആറ്റം അല്ലേ? പക്ഷെ രണ്ടാറ്റം ഇല്ലേ? അതുകൊണ്ട് ഇതെന്താണ്? മോളിക്കുള്ളാണ്. ഒന്നിൽ കൂടുതൽ ആറ്റം തുടങ്ങിയത് മോളിക്കുള്ളാണ്. അത് കോമ്പൗണ്ട് ആണ്, സംയുക്തമാണ്. കാരണം ആറ്റങ്ങൾ വേറെ വേറെ, ആറ്റങ്ങൾ വേറെ വേറെ ആറ്റങ്ങൾ വന്നാൽ ഇറ്റ് ഈസ് കോമ്പൗണ്ട്, സംയുക്തം. അപ്പൊ സാറേ, ഈ വാനില മേലെ ഞാൻ തിന്നുകൊണ്ടിരിക്കുന്ന ഐസ്ക്രീം കോമ്പൗണ്ട് ആണോ? അല്ല. കാരണം അതിനകത്ത് രണ്ടാറ്റങ്ങൾ എന്താണ്? സെയിം ആണ്. പുതിയൊരു പ്രശ്നം ശ്രദ്ധിച്ചിരുന്നോ? ഈ രണ്ടാറ്റങ്ങൾ വാനില ഞാൻ തിന്നുന്നു, രണ്ടും വാനിലയാണ്. സോ ഇറ്റ് ഈസ് മോളിക്യൂൾ, തന്മാത്രയാണ്. പക്ഷെ കോമ്പൗണ്ട് അല്ല. കോമ്പൗണ്ട് ആണെങ്കിൽ രണ്ടിലും വ്യത്യസ്തത വേണം. എന്റെ കൂട്ടുകാരൻ തിന്നുന്നു വാനിലയും ചോക്ലേറ്റ്. ഇത് മോളിക്യൂളാണ്. മോളിക്യൂളാണ്. മോളിക്യൂളാണ് ഒറ്റ കണ്ടീഷനുള്ളൂ. ഒന്നിൽ കൂടുതൽ ആറ്റങ്ങളാണ്, മനസ്സിലാ? അപ്പൊ ഇത് മോളിക്യൂളാണ്. പക്ഷെ ഇതെന്തും കൂടിയാണ്? കോമ്പൗണ്ട് ആണ്, സംയുക്തം കൂടിയാണ്. സംയുക്തം അഥവാ കോമ്പൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയും, ഒന്നിൽ കൂടുതൽ ആറ്റങ്ങൾ ഉണ്ടാവണം, അത് വ്യത്യസ്ത ആറ്റങ്ങളായിരിക്കണം. മനസ്സിലായ? ഒരേ ആറ്റങ്ങളാണെങ്കിൽ തന്മാത്ര എന്ന് മാത്രമേ പറയാൻ പറ്റൂ, മോളിക്യൂൾ. വ്യത്യസ്ത ആറ്റങ്ങളാണെങ്കിൽ തന്മാത്രയുമാണ്, വേറൊരു പേര് വരുന്നത് എന്താണ്? കോമ്പൗണ്ട്, സംയുക്തം. എന്റെ ചോദ്യം ഇതാണ്, ഇതാരാണ്? എച്ച് ടു മോളിക്യൂൾ, സി എൽ ടു മോളിക്യൂൾ. എച്ച് സി എൽ മോളിക്യൂൾ ആണ്, എന്തും കൂടിയാണ്? കോമ്പൗണ്ട്. മനസ്സിലായ? കിട്ടിയോ? ഇത് എത്ര മോളിക്യൂൾ ഉണ്ട്? മോളിക്യൂൾ എന്ന് പറയുമ്പോ എപ്പോഴേ രണ്ടാറ്റം മിനിമം വന്നാലല്ലേ ഒരു മോളിക്യൂൾ ആവുള്ളൂ. അപ്പൊ ഇത് എത്ര മോളിക്യൂൾ ഉണ്ട്? രണ്ടാറ്റം വന്നാലല്ലേ ഒരു മോളിക്യൂൾ ആവുള്ളൂ. ഒരു ആറ്റം ഉണ്ടെങ്കിൽ മോളിക്യൂൾ എന്ന് പറയോ? അപ്പൊ രണ്ടാറ്റം വന്നില്ലേ ഹൈഡ്രജൻ? ഇത് എത്ര മോളിക്യൂൾ ആണ്? ഒരു മോളിക്യൂൾ ആണ്. മനസ്സിലാവുന്നുണ്ടോ? വൺ മോളിക്യൂൾ ഹൈഡ്രജൻ. ഇതോ എത്ര മോളിക്യൂൾ ആണ്? ക്ലോറിൻ. ഒരു മോളിക്യൂൾ ആണ്. കാരണം ക്ലോറിൻ, ഈ ക്ലോറിൻ ഒരു ആറ്റം പറഞ്ഞാൽ പിന്നെ മോളിക്യൂൾ എന്ന് പറയാൻ പാടില്ല. എന്നാ രണ്ടെണ്ണം വന്നാൽ എന്തായി? ഇതോ എച്ച് സി എൽ ഇങ്ങനെ പറഞ്ഞാലോ? കോമ്പൗണ്ട് ആണ്, മോളിക്യൂൾ പറഞ്ഞു. ഇതാണ് ഒരു ഹൈഡ്രജനും ഒരു സി എൽ. രണ്ടെണ്ണം വന്നില്ലേ? പക്ഷെ ഇവിടെ രണ്ടെണ്ണം വന്നു. അപ്പൊ എത്ര മോളിക്യൂൾ ആയി? രണ്ട് മോളിക്യൂൾ. അപ്പോ ഒരു മോളിക്യൂൾ ഹൈഡ്രജനും ഒരു മോളിക്യൂൾ ക്ലോറിനും ചേർന്ന് രണ്ട് മോളിക്യൂൾ എന്തുണ്ടാവും? എച്ച് സി എൽ. മനസ്സിലായോ? സോ ഇവരുടെ ആനുപാതം എന്ന് പറയുന്നത് വൺ മോളിക്യൂൾ ഹൈഡ്രജൻ റിയാക്ട് വിത്ത് വൺ മോളിക്യൂൾ ക്ലോറിൻ ടു ഫോർ എന്താണ്? ടു മോളിക്യൂൾ എച്ച് സി എൽ. ബാക്കി ആരുമില്ല. ഇസ് ഇറ്റ് ക്ലിയർ? ഇസ് ഇറ്റ് ക്ലിയർ? ഇതിന് താഴെ എഴുതാൻ പറഞ്ഞതാണ്, ടെക്സ്റ്റ് ബുക്കിലെ പേജില് ആ ടേബിൾ എഴുതാൻ പറഞ്ഞതാണ്. എന്താണ്? വൺ മോളിക്യൂൾ ഹൈഡ്രജൻ, ഒരു മോളിക്യൂൾ ഹൈഡ്രജൻ, ഒരു മോളിക്യൂൾ ക്ലോറിനെ പ്രവർത്തിക്കുമ്പോൾ രണ്ട് മോളിക്യൂൾ എന്തുണ്ടാവുന്നുണ്ട്? എച്ച് സി എൽ ഉണ്ടാവുന്നുണ്ട്. ആരും ബാക്കിയില്ല. ഓക്കെ, അടുത്ത അവര് പറയുന്നത് അങ്ങനെയാണെങ്കിൽ രണ്ട് മോളിക്യൂൾ ഹൈഡ്രജൻ ഉണ്ടാ, രണ്ട് മോളിക്യൂൾ ഹൈഡ്രജൻ എടുത്തു, രണ്ട് മോളിക്യൂൾ ക്ലോറിൻ എടുത്തു, എത്ര എച്ച് സി എൽ ഉണ്ടാവും? ഇവിടെ വൺ ഈസ് ടു വൺ ഇവിടെ എന്റെ ഇരട്ടിയല്ലേ ഇട്ടത്. ഇവിടെ എത്ര ഉണ്ടാവും? നാല്. അതിൽ ബാക്കി ഉണ്ടോ? അടുത്ത ക്വസ്റ്റ്യൻ എന്താ വെച്ചാല് മൂന്ന് മോളിക്യൂൾ ഹൈഡ്രജൻ എടുത്തു, മൂന്ന് മോളിക്യൂള് ഹൈഡ്രജൻ എടുത്തു, രണ്ട് മോളിക്യൂൾ ക്ലോറിൻ എടുത്തു, ബാക്കി അറിയാൻ പാടോ? നോക്കൂ, ഇവിടെ രണ്ട് മോളിക്യൂൾ ക്ലോറിൻ, ഇവിടെയുള്ള രണ്ട് മോളിക്യൂൾ ഹൈഡ്രജനെ പ്രവർത്തിച്ചു, ബാക്കി ഇവിടെ ആരുണ്ടാവും? ഒരു മോളിക്യൂൾ ഹൈഡ്രജൻ പ്രവർത്തിക്കും. ആരുമില്ല, ആരും അല്ല, എനിക്ക് പ്രവർത്തിക്കാൻ മൊത്തം ആരുമില്ല. എന്താ ഒരു മോളിക്യൂൾ ഹൈഡ്രജൻ എന്താണ്? ഒറ്റയ്ക്ക്. അപ്പൊ വൺ മോളിക്യൂൾ എച്ച് ടു എന്താണ്? ബാലൻസ് ഉണ്ട്. കാരണം മൂന്ന് പേര് ഇവിടെ ഉണ്ട്, അവിടെ നിന്ന് മൂന്ന് പേര്, അവിടെ നിന്ന് രണ്ടുപേരും ഉണ്ട്. അപ്പൊ രണ്ടുപേര് തമ്മിൽ ജോയിൻ ചെയ്താൽ പോയി. അപ്പൊ ഒറ്റയാളോ ഒറ്റക്കായി പോയി. എന്താ അയാളാണ് ബാലൻസ്? ഇസ് ക്ലിയർ? ക്ലിയർ? എത്ര മോളിക്യൂൾ അപ്പൊ എച്ച് സി എൽ ഉണ്ടായിരുന്നോ? ശ്രദ്ധിച്ചിരിക്ക, രണ്ട് മോളിക്യൂൾ ക്ലോറിൻ, ഇവിടെയുള്ള രണ്ട് മോളിക്യൂൾ എന്താണ്? ഹൈഡ്രജനുമായി പ്രവർത്തിച്ചാൽ എത്ര മണിക്കൂർ എച്ച് സി എൽ ഉണ്ടാവും? നാല്. ഒരാൾ ബാക്കി വന്നില്ലേ? മനസ്സിലായ? അടുത്ത ദിവസം എന്ന് പറഞ്ഞിരിക്കുന്നത് പത്ത് മണിക്കൂർ ഹൈഡ്രജൻ. നമ്മടാ പത്ത് മണിക്കൂർ ഹൈഡ്രജൻ എത്ര എണ്ണമായിട്ട് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ? പത്തെണ്ണമായിട്ട്.
എത്ര എണ്ണം എച്ച് സി എൽ ഉണ്ടാവും? എത്ര എണ്ണം എച്ച് സി എൽ ഉണ്ടാവും? നിങ്ങൾ എങ്ങനെ കണക്കാക്കണം? നിങ്ങൾ ഇതിന് രണ്ടുകൊണ്ട് വിളിച്ചപ്പോൾ രണ്ട് ഇടിയിലെ, ഇതിന് രണ്ടുകൊണ്ട് വിളിച്ചപ്പോൾ എത്ര ഇടി, നാല് ഇടിയിലെ, നിങ്ങൾക്ക് പറഞ്ഞോണ്ടേ പത്തെണ്ണുണ്ടെങ്കിൽ, പത്തെണ്ണുണ്ടെങ്കിൽ എത്ര എണ്ണം പറഞ്ഞൂടെ? അവിടെ വരാൻ ഒന്നിന് ഒരാളുണ്ടെങ്കിൽ എത്രയാണ് എന്റെ ഇറക്കിയിൽ ഉണ്ടാവുക? രണ്ടുണ്ടെങ്കിൽ എന്റെ ഇറക്കി ഉണ്ടാവും. അപ്പൊ പത്ത് പേരുണ്ടെങ്കിലോ? ഇരുപത്. പക്ഷെ നമുക്ക് അഞ്ഞൂറിൽ ക്ലോറിന്റെ അറിയാം, ക്ലോറിൻ നമുക്ക് അറിഞ്ഞൂടാ, ക്ലോറിൻ എടുത്ത് അതുണ്ട് എട്ടെണ്ണം പത്തൊന്നിന് മാറി. അപ്പൊ ഇരുപത് ഉണ്ടാവില്ല, കാരണം ക്ലോറിൻ എട്ടെണ്ണുള്ളൂ. ഇവിടെ പത്ത് പേരുണ്ടായിട്ട് കാര്യം ഉണ്ടാ, ഇവിടുത്തെ എട്ട് പേര് ക്ലോറിൻ എട്ട് പേരുമായിട്ട് എന്ത് ചെയ്യും? റിയാക്ട് ചെയ്ത് പതിനാറ് എന്തുണ്ടാവും? എച്ച് സി എൽ ഉണ്ടാവും. സോ എച്ച് സി എല്ലിന്റെ എണ്ണം എത്രയാണ്? പതിനാറ്. കാരണം ഇവിടുത്തെ എട്ട് പേർക്ക് ഇവിടുത്തെ എട്ട് പേരാണ്, ബാക്കി ഇവിടെ രണ്ടുപേര് ഭാവങ്ങൾ ഒറ്റക്കരിപ്പില്ല. അപ്പൊ ബാക്കി വരുന്നതാരാണ്? രണ്ട് മണിക്കൂർ ഹൈഡ്രജൻ ബാക്സി. ക്ലിയർ ആണോ? വീണ്ടും ഇരുപത് കാണാൻ പറ്റുന്നുണ്ടോ? ഇവിടെ ഇരുപത് ഹൈഡ്രജൻ മോളിക്കൂൾ ഇരുപതെണ്ണം, ക്ലോറിൻ മോളിക്കൂൾ അങ്ങനത്തെ തന്നില്ല. ഉണ്ടായത് ആൾക്കാർ തന്നെയാണ്, ഉണ്ടായത് എത്രയാണ് നോക്കിയേ? നാൽപ്പത്. അപ്പൊ എത്ര ഉണ്ടാവും ക്ലോറിൻ? ഇരുപത് ഉണ്ടാവും, കാരണം നാലാണ് നാൽപ്പത് ആവുള്ളൂ. ബാലൻസ് ബാലൻസ് ഉള്ളതുണ്ടാ? ഇല്ല, നത്തിങ്. ടെക്സ്റ്റ് ബുക്കിൽ ഇത് സാറ് ഞാൻ ആദ്യം എഴുതിയതാണ്. ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനില് ഇവിടെ രണ്ട് മോളിക്കൂൾ ക്ലോറിൻ ഉണ്ടായിരുന്നു, വ്യത്യാസം. അത് സാറ് എഴുതിയാ, വൺ മോളിക്കൂൾ ഫസ്റ്റ് നമ്മൾ ഇക്വേഷൻ എടുത്ത് എഴുതിയാണ്. ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെയാണ് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ എന്ത് ഉത്തരവ്? വൺ മോളിക്കൂൾ ഹൈഡ്രജൻ, വൺ മോളിക്കൂൾ ക്ലോറിൻ ആയി പ്രവർത്തിച്ച് രണ്ട് മോളിക്കൂൾ എച്ച് സി എൽ ഉണ്ടാവും, പക്ഷെ ഒരു ക്ലോറിൻ ബാക്കി ആയിപ്പോയി കണ്ടോ. അപ്പൊ ഒരു ക്ലോറിൻ ഇവിടെ ബാലൻസ്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്നത് ഒരു റിയാക്ഷൻ നടക്കണമെങ്കിൽ എന്താണ് ഒരു ആനുപാതിക സംഖ്യ ഉണ്ടാവും. വൺ മോളിക്യൂൾ ഹൈഡ്രജൻ റിയാക്ട് ചെയ്ത് വൺ മോളിക്യൂൾ ക്ലോറിൻ, ടു ഫോം എന്താണ്? ടു മോളിക്യൂൾ എന്നാണ് എച്ച് സി എൽ. സോ അവർ തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നത് വൺ ഈസ് ടു വൺ ഈസ് ടു ടു, അല്ലെങ്കിൽ റിയാക്ഷൻ തമ്മിലുള്ള റേഷ്യോ മാത്രം പറഞ്ഞാൽ എന്താണ് വൺ ഈസ് ടു വൺ. അങ്ങനെ എല്ലാ റിയാക്ഷനിലും ഒരു റേഷ്യോ ആണ്, അത് അവരുടെ മോളിക്കൂളിന്റെ എണ്ണം നോക്കിയിട്ട്, ആറ്റത്തിന്റെ എണ്ണം അല്ല, ഇതിന്റെ എണ്ണമാണ്, മോളിക്കൂളിന്റെ എണ്ണം നോക്കിയിട്ടാണ് പറയുന്നത്. മോളിക്കൂൾ എന്താണ്? ഒന്നിൽ കൂടുതൽ ആറ്റങ്ങൾ ഉണ്ടായാൽ അതിനെ വിളിക്കുന്നവരാണ്. സോ ആ ടേബിൾ ഫില്ല് ചെയ്യാനായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ, അത് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ.